ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാമായ ബാണാസുര സാഗർ ഡാം കാണാനാണ് നമ്മുടെ ഇന്നത്തെ ഈ യാത്ര. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. വയനാട് കൽപ്പറ്റയിൽ നിന്നും 20 കിലോമീറ്റർ അകലെയാണ് ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. വയനാട്ടിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ മലനിരയാണിത്. പോകുന്ന വഴിയിൽ നിന്ന് തന്നെ ബാണാസുര മലകൾ തലയുയർത്തി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കബനി നദിയുടെ പോഷക നദിയായ കരമന തോടിന് കുറുകെയാണ് ബാണാസുര സാഗർ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഡാമിന് മുന്നിലെത്തിയിട്ടുണ്ട്. കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്ത് ഡാമിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു. ഡാമിന് മുകളിലേക്ക് കുറച്ചധികം നടക്കാനുണ്ട്. നടന്നു കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വാഹന സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഈ ഡാമിൽ. 10 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ബാണാസുരൻ എന്ന അസുരൻ്റെ പേരിലുള്ള മലയിൽ നിന്നാണ് ബാണാസുര സാഗർ ഡാമിന് ഈ പേര് ലഭിച്ചത്.
വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ പർവ്വതമാണ് ബാണാസുര മല. കോഴിക്കോടിൽ നിന്നും റോഡ് മാർഗം ഇവിടെ എത്തിച്ചേരാം. കോഴിക്കോടാണ് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷനും. കരിപ്പൂർ വിമാനത്താവളമാണ് ബാണാസുര സാഗർ ഡാമിൻ്റെ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളവും. മണ്ണുകൊണ്ട് നിർമ്മിച്ച ഈ അണക്കെട്ട് ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ മൺ അണക്കെട്ടാണ്. ഏറ്റവും വലിയ അണക്കെട്ടുകളിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം ഈ അണക്കെട്ടിനുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കൊറോണയുടെ പശ്ചാത്തലത്തിൽ 10 വയസ്സിന് താഴെ കുട്ടികളെ മേലോട്ട് കടത്തിവിടുന്നില്ല, അതായത് ഡാമിലോട്ട് കടത്തിവിടുന്നില്ല. 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അതുപോലെ 60 വയസ്സിന് മുകളിലുള്ളവർക്കും ഉള്ളിലോട്ട് പ്രവേശനമില്ല. കോൺക്രീറ്റ് ഉപയോഗിക്കാതെ മണ്ണുകൊണ്ട് നിർമ്മിക്കുന്ന ഡാമുകളാണ് എർത്ത് ഡാം അഥവാ മൺ അണക്കെട്ട് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഇത്തരത്തിൽ നിരവധി ഡാമുകളുണ്ട്. അവയിൽ ഏറ്റവും വലിയ ഡാമാണ് ബാണാസുര സാഗർ ഡാം. പോത്തുണ്ടി ഡാം, ആനേറങ്ങൽ ഡാം എന്നീ ഡാമുകളും എർത്ത് ഡാമുകളാണ്. ബാണാസുര സാഗർ ഡാമിൻ്റെ സ്പിൻ ഒഴികെ ബാക്കി ഭാഗങ്ങൾ പൂർണ്ണമായും നിർമ്മിച്ചിട്ടുള്ളത് മണ്ണുകൊണ്ടാണ്. ഡാമിൻ്റെ നിർമ്മാണത്തോടെ വെള്ളത്തിലായ കുന്നുകളും ബാണാസുര മലയുടെ പശ്ചാത്തലവും ബാണാസുര സാഗർ ഡാമിനെ കൂടുതൽ സുന്ദരമാക്കുന്നു.
അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലുള്ള മനോഹരമായ വീഡിയോയുമായി വീണ്ടും കാണാം.